ഹായ് അസ്സലാമു അലൈക്കും, സാജിക്കാണ്. എല്ലാവർക്കും സുഖാണല്ലോ. ഞാനും പെരുത്ത് സുഖമായിട്ടിരിക്കണേ. അപ്പൊ ഇല്ലേ, ഞാനിപ്പോ എങ്ങോട്ടാ പോണേ വെച്ചാൽ എളാമാൻ്റെ അടുത്ത് കിട്ടുന്ന കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തില്ല അൽഫാമിൻ്റെ എളാമാൻ്റെ അടയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എളാമാൻ്റെ മോള് വന്നപ്പോഴല്ല അങ്ങോട്ട് പോയത്. അപ്പോൾ പോവാനായിക്കോട്ടെ, ഒന്നും കൂടി ബാ, നമ്മള് രസല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോട്ടെ. അപ്പൊ ഏട്ടത്തിൻ്റെ മോനോട് വന്നേ, അപ്പൊ അങ്ങനെ പോവാണ്. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ നടക്കണ് കണ്ടിട്ടില്ലേ. ഞങ്ങൾ ആമി മോയിൽ മത്സരം നടത്തണ മാതിരി സ്പീഡാക്കിയിട്ട് ആ കാക്ക മുന്നോട്ട് പോണ്. ആ കാക്ക ഞാൻ ബാക്കിലുണ്ടെന്ന് പോലും ആ കാക്ക അറിയില്ല തോന്നണട്ടോ. റോട്ടുമലില്ല, കുറച്ച് കുറച്ച് ചീച്ച വെള്ളം ഉണ്ടാവും. എല്ലാ കൊല്ലം ഉണ്ടാവലുണ്ട് കേട്ടോ ഈ റോട്ടുമലും കണ്ടോ. ഒരു കുട്ടിയെ വെള്ളം ഉണ്ടോ, പിന്നെ മഴവെള്ളം കുറച്ചിട്ടുണ്ടോ. അപ്പോൾ ഞാനതിനെ ചവിട്ടി കളിച്ച് ഇങ്ങനെ വരി കഴിഞ്ഞിട്ടോ. അപ്പോൾ ആ എളാമാൻ്റെ അമ്മ പീടിയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് അവനോട് മുണ്ടിയപ്പോത്തിന് ഈ ആ കാക്ക പോയിട്ടോ. അപ്പോൾ നമ്മളെ കളിയിലില്ല, നമ്മളെ മൊയൽക്കുട്ടി തന്നെ കേട്ടോ ആദ്യം ജയിച്ച കേട്ടോ. അപ്പോൾ ഞാൻ മുപ്പര അങ്ങോട്ടും പോയി, ഞാൻ ഇങ്ങോട്ടും പോകുന്നു കേട്ടോ. വീടില് അത്യാവശ്യം കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ. എന്താ ചെയ്യേണ്ടത് എനിക്കല്ല, കുറേയൊക്കെ ഞാൻ വെട്ടി കുറച്ചിട്ട് ഞാൻ പിന്നെ 10 മിനിറ്റ് ആക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാ. പിന്നെ ഞാൻ അവിടെ കിടക്കട്ടെ വിചാരിച്ചു. പിന്നെ കുറേ ആൾക്കാർക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇഷ്ടം, ചിലവർക്ക് അത്ര ലെങ്ത് വീഡിയോ ഇഷ്ടമല്ല. ഓരോരുത്തർക്ക് ഓരോ മട്ടാണ്. പിന്നെ എന്താ പറയുക, ഷോർട്ട് വീഡിയോക്കെ ഇല്ല, നോട്ടിഫിക്കേഷൻ പോകണില്ല, അപ്പോൾ ആർക്കും വീഡിയോ എത്തണില്ല. അപ്പോൾ സാധാരണ കാണുന്നവരൊന്നും ഇപ്പോൾ കാണില്ല. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ട്. പിന്നെ എന്താ പറയുക, ചിലപ്പോൾ തമ്മിലില്ല, അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ട്. അപ്പോൾ എനിക്ക് ആകെ ചടച്ചു. അപ്പോൾ ഇതാണ് എളാമാട് കേട്ടോ. നമുക്ക് പിന്നെ പണ്ടേ മുന്നുകൂടെ കയറുന്ന സ്വഭാവം പണ്ടേ ഇല്ല. അപ്പോൾ നമ്മൾ അടുക്കള ഭാഗത്ത് കൂടെ കയറുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരാൾ മുറ്റത്തോടെ കളിച്ചുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ. പിന്നെ വന്ന പാടിനെ ഞാൻ എന്താ ചിക്കനക്കുള്ള മസാല ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് വേഗം. അപ്പോൾ ഇല്ലേ, ഞാനില്ലേ പെരി പെരി അൽഫാം ഉണ്ടാക്കാനായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 16 വറ്റൽമുളക് എടുത്തിരിക്കണട്ടോ. 15 16 16 ആണ് തോന്നണം കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ, അപ്പോൾ നല്ല ചൂടുള്ള ചുടുവെള്ളത്തിൽ ഇട്ടേക്കണം കേട്ടോ കുറച്ച് നേരം കേട്ടോ. അത് പൊതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്, എന്നാലാണ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കേട്ടോ. പിന്നെ ഇല്ലേ, ഞാൻ ഇടക്ക് ഓൺ വോയിസ് കൊടുത്തോണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് വോയിസിന് നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മൾ സാധാ പെരെ വർത്താന പറഞ്ഞ മാതിരി തന്നെ ഇക്കാരാ. പിന്നെ എനിക്ക് എല്ലാവരും മുന്നിൽ നമ്മൾ റെസിപ്പീസ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. എല്ലാവരും എന്നെ കളിയൊക്കെ നടക്കണ കാര്യമല്ല. അപ്പോൾ ഇല്ല, നമ്മൾ മുളക് ലഭിച്ചിട്ടായിരുന്ന ആളാട്ടോ നമ്മളെ ഇടത്തിൻ്റെ മോനെ കേട്ടോ. അപ്പോൾ ഓനെ ഒക്കെ സഹായിക്കാനെ ഒക്കെ ഓൻ റെഡി ആയിട്ട് നിന്നണം കേട്ടോ. അപ്പൊ ഇല്ലേ, നമ്മൾ മസാലയ്ക്ക് ഇപ്പൊ എന്തൊക്കെ എടുത്തിട്ട് വെച്ചാൽ, ഒരു 16 വറ്റൽമുളക് എടുത്തിട്ട്, പിന്നെ ഒരു 1.5 പിടിയോളം മല്ലിച്ചപ്പോൾ, 2 കുട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 1.5 സ്പൂൺ മുളകുപൊടി, 1.5 സ്പൂൺ ഉപ്പിട്ട്. ആ നമ്മളെ ഇറച്ചിക്ക് എത്രത്തോളം ഉണ്ട് അതിന് ആവശ്യത്തിൽ. പിന്നെ ഇല്ലേ, 2 ചെറുനാരങ്ങൻ്റെ നീര് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കട്ടെ. ഞാനിവിടെ പാം ഓയിലാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒരിക്കലും എടുക്കിയതിട്ട്, പിന്നെ ഞാൻ 1.5 കൈയിൽ ഓയിലാണ് എടുത്തിരുന്നത്. പിന്നെ ഒലീവ് ഓയിലാണെങ്കിൽ ബെസ്റ്റാണ്. ഞാൻ ഇങ്ങോട്ടില്ല 1 മണിക്കാണ് വന്നിട്ട്. ഞാൻ വരുമ്പോൾ പീടിയക്ക് പോയ ഓനില്ല, 2 മണി കഴിഞ്ഞിട്ട് പീടിയയിൽ നിന്ന് വരുമ്പോട്ട്. അതിന് ശേഷമാണ് ഞങ്ങൾ മസാല ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ മസാല ഉണ്ടാക്കി കണ്ടപ്പോൾ നിങ്ങൾ വെച്ച് കണ്ടില്ലേ, എന്തൊക്കെ മസാല ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ ഇറച്ചി കഴിക്കാൻ വിചാരിച്ചിട്ടോ. ക്യാമറ നീ കരിച്ചോണ്ട് അപ്പോൾ ഇല്ലേ, നമ്മളെ ഇറച്ചിയിൽ നല്ല വരിഞ്ഞിൻ്റെ ശേഷമായിട്ട് കേക്കി വെച്ചിട്ട്, അപ്പോൾ അതിൽ എന്തായാലും വെള്ളം ഉണ്ടാവുമല്ലോ. ഒരു കോട്ടൻ്റെ തുണി എടുത്തുകൊണ്ടില്ലേ ഇറച്ചി നന്നായിട്ട് ഇറച്ചിയിലത്തെ വെള്ളമൊക്കെ ഒപ്പിയെടുത്തുകൊണ്ടിട്ടാ. നമ്മളെ ചെമ്പട്ടിയിലും വെള്ളം പാടില്ല, നമ്മളെ ഇറച്ചിമേലും വെള്ളം പാടില്ല കേട്ടോ. അതിൻ്റെ ശേഷമാണ് നമ്മൾ മസാല ഇല്ലേ അത് നമ്മൾ ഇതിൽ കിട്ടുകയാണ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കട്ടോ. അപ്പോൾ ഇല്ലേ, മസാല ഇല്ലേ ഇറച്ചിമ തേക്കണീൻ്റെ മുന്നേ തന്നെ ഞാനില്ല ചാർക്കോൾ ഗ്യാസമ്മ കത്തിച്ചാൽ വെച്ച് കഴിഞ്ഞിട്ടാ. അപ്പോൾ ചാർക്കോൾ കത്തി പിടിച്ചണേ എന്ന് കണലായി വരണമെങ്കിൽ കുറച്ച് സമയം പിടിച്ചു. അപ്പോൾ മസാല തേച്ചപ്പോൾ തന്നെ വേഗം വെക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടാ.
ഇത് നമ്മുടെ സ്പെഷ്യൽ ബർജു. അപ്പൊ സമയമില്ല, രണ്ടേ മുക്കാലെ കഴിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ പള്ളൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പഴിച്ചെല്ലൊടങ്ങിയിട്ട്. അപ്പോൾ ഓരോരുത്തരും ആവശ്യമുള്ളവരൊക്കെ ചോറെടുത്ത് തിന്നലൊടങ്ങിയിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ അമ്മൂത നമ്മളെ ഇറച്ചി നല്ലോണം തണേ ഇറച്ചി മസാല ഇറച്ചി ആ വരഞ്ഞ ഭാഗത്തൊക്കെ നല്ലോണം മസാല പിടിപ്പിച്ചിട്ടുണ്ട്. എന്നാലാണ് നല്ലോണം ആയി കിട്ടുള്ളൂ. ഇറച്ചിയിൽ നമ്മൾ ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു അഞ്ചണി ആ സമയത്തൊക്കെ ഞങ്ങൾ തീ കിട്ടാന്ന് ഗ്രില്ല് ചെയ്യാമെന്നായിട്ട് വിചാരിച്ചു കേട്ടോ. പിന്നെ അതാണ് ഞങ്ങൾ നേരത്തെ പണി തുടങ്ങിയത്. അപ്പോൾ അത്രയും നമ്മൾ ഓരോ വെറുതെ വിടണം, അത്രയും ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നല്ലേ. ആരുണ്ട് ബേക്കല് പൂച്ചക്കുട്ടി ഇപ്പൊ ഇല്ല, കൊറേ നേരം ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ എന്താട്ടെ അതിന് മൂടി മാറ്റിക്കണ്ടില്ല, നമ്മളെ ചോറ്റും കൂട്ടുക്കല്ലേ അതിന്റെ മേലണ്ട് വെച്ചിട്ട്. അപ്പൊ നല്ല സെറ്റപ്പ് ആയി കണ്ട് നിന്ന് പിന്നെ കൊറേ നേരം വന്നിട്ട് വന്ന് നോക്കിയാൽ മതിയല്ലോ, പേടിച്ചണ്ട. പിന്നെ ആ പണി എനിക്ക് കഴിഞ്ഞപ്പോ ഒരു സമാധാനമായിട്ട്. പിന്നെ മൂന്നിനെയപ്പോ പഴിച്ചപ്പോ ചോറ് നിന്നിട്ടോ. പിന്നെ സാമ്പാറും പിന്നെ ഇല്ല ചീരപ്പേരി, പിന്നെ വാഴത്തണ്ടിന്റെ വാഴക്കൊമ്പിന്റെ ഉപ്പേരി ഇല്ല, പിന്നെ നമ്മള് മാന്ത്രളോണക്കലീനും ഇട്ട് നല്ല രസമുണ്ട് കഴിഞ്ഞിട്ടോ. കഴിഞ്ഞ ആ കുരുടെ അതൊന്നും കൂടി ഇല്ലേ കുക്കറിലൊരു ഇതെന്തോയാലോ അബ്ബന്റെ അടുക്ക് ആർക്കും കൊടുത്തണ്ടേ ഞാൻ അങ്ങനെയല്ലേ ഞങ്ങള് ചോറയപ്പൊക്കെ കഴിഞ്ഞപ്പോ എന്തെങ്കിലുമൊക്കെ തിന്നാൻ പോയി. അപ്പോഴാണ് ഞങ്ങൾ അല്ല കമ്പുണ്ടേനെ. അപ്പൊ കുറച്ച് ചോളാപ്പൂരൊക്കെ ഉണ്ടാക്കിയാണ്ട് അതൊക്കെ കുത്തിന് തിന്നാണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചോലേക്ക് പോവാന്ന് ഇങ്ങനെ പറഞ്ഞിട്ടോ. അങ്ങനെ പിന്നെ ഒരാള് കടയ്ക്കും പോയി, അതേമാതിരി പിന്നെന്താ ഞങ്ങളിങ്ങനെ ചോലേക്ക്, ഞാൻ എപ്പോഴും പറയലില്ല ഈ ചോലേക്ക് പോണ വീഡിയോ ഞാൻ ആദ്യം എൻ്റെ വീഡിയോയിൽ വ്ളോഗായിട്ട് ഇട്ടിട്ടാ. ഞാൻ ഇങ്ങനെ പോകുമ്പോൾ വിചാരിച്ചിനി ചോലയിൽ നല്ല വെള്ളം ഉണ്ടാവും എന്നിട്ട്, മഴയൊക്കെ അല്ല നല്ല രസം ഉണ്ടാവും എന്ന് വിചാരിച്ചിനി. പക്ഷേ ഈ പോണ വൈക്കെന്നാണ് ഞാൻ അറിഞ്ഞത്. ചോലയിൽ ഇപ്പോൾ ചോലൊന്നും ഇല്ല, അതൊക്കെ മണ്ണിട്ട് മൂടി എന്താ പറയുക മരങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരുന്നു അതിൻ്റെ ആൾക്ക് സ്ഥലത്തിൻ്റെ ആൾക്കാർ എന്നിട്ട്. അപ്പം എനിക്ക് ആകെ ചടച്ചു കേട്ടോ. ഈ ചോലൻ്റെ വ്ളോഗിൽ ഞാനൊരു 8 മാസത്തിൻ്റെ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഇട്ടിട്ട്. അന്നും ഞാൻ പ്രതീക്ഷിച്ച് പോയത് പണ്ടത്തെ നല്ല വ്യൂ ഒക്കെ ഉണ്ടാവും വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് പോയെന്നും ഞങ്ങൾ വലിയൊരു ആൽമരൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ചു. അന്നും കുറേ മരങ്ങളൊക്കെ മുറിച്ചു, എന്നാലും വെള്ളമൊക്കെ നമുക്ക് കാണാൻ അവിടെ ഞങ്ങൾ ഇറങ്ങിയൊക്കെ കളിച്ചൊക്കെ ചെയ്തിട്ടോ. പക്ഷേ ഇപ്രാവശ്യം വെളുപ്പ് പോകുമ്പോഴാണ് പറഞ്ഞത് അതൊക്കെ ഇല്ലാണ്ടായിക്കണേ എന്നിട്ട്. അപ്പോൾ ഒരു ജാതി ഇനി. അപ്പോൾ അന്നത്തെ ചോല എൻ്റെ ആദ്യത്തെ വ്ളോഗ് വീഡിയോയിൽ ഉണ്ടാവും. അല്ലെങ്കിൽ വേണ്ടട്ടെ, ഞാൻ ലിങ്കില് താഴെ കൊടുക്കണ്ടേ. കാണാത്തവരൊക്കെ ഉണ്ടെന്ന് കണ്ടോക്കേണ്ടി. ഞാൻ ആദ്യമായിട്ട് പേടിച്ച് വരച്ച് വ്ളോഗ് ചെയ്തതാണ്. അതിൻ്റെതായിട്ടുള്ള ഭയങ്കര വിറ്റ് ഉണ്ടാവും കേട്ടോ. ഇവള് ഇവിടെ മണ്ണിട്ട് തുർത്തിന് ഇറങ്ങടൊക്കെ ഇറങ്ങാൻ വഴിയിടില്ല. അതല്ല ചോലോടെ ചോലൊന്നും ഇല്ലടി അല്ലേ പറഞ്ഞേ. വെള്ളം വരണ നിക്കൂലല്ലോ അവലത്തെ അതിന്റെ അടിയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒളിച്ചു നോക്കി.
ഇവിടെ വന്നപ്പോൾ നമ്മളെ ചോലൊന്നുമില്ല, ആകെ കിട്ടിയ നല്ല ഭംഗിയുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഈ കാക്ക ആടകളൊക്കെ നമ്മൾ തീറ്റ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് പെരയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയുണ്ട്. നല്ല ഭംഗിയുണ്ട്, ഇതിങ്ങനെ ഉണ്ടാണ്ട് ഇങ്ങനെ നോക്കിക്കണം, നല്ല രസമാണ്. മഷല്ല കാക്കാൻ്റെ കുറേ ആടാൾ, ഇനിയും തോൻ ആടാൾ ഉണ്ടാകും കേട്ടോ. ഇങ്ങോട്ട് വരും ഞാൻ വിചാരിച്ചിട്ടില്ല, ഞാൻ ഇവിടെ അറിയില്ല. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല കാടും കുറേ മരങ്ങളും മഴ ഇതൊന്നുകൊണ്ട് നല്ല പുല്ലുകളൊക്കെ ഉണ്ട്, നല്ല വ്യൂ ആണ്. നമ്മുടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് കൊളകാനിൻ്റെ ആദ്യത്തെ വ്ളോഗിൽ ഞാൻ ഇവിടെ ഇത് നമ്മളെ ഓർമ്മകളല്ല, ഞങ്ങൾ ചെറുപ്പം തൊട്ടേ വന്ന് കുളിക്കുന്ന സ്ഥലമൊക്കെയും. അപ്പോൾ എന്താ പറയുക, ഒരുപാട് ഒരാൾക്ക് ഇനി എൻ്റെ ആദ്യത്തെ വ്ളോഗിൽ പറഞ്ഞോട്ടോ. ഞാൻ ഒന്നും വർത്തമാനം പറഞ്ഞ കൊളാക്കണില്ല, ഞങ്ങൾ ഈ മരത്തിൻ്റെയും സൗണ്ടും എന്താ ഈ കൂരിയാറ്റ ചീവീടിൻ്റെ ഒക്കെ സൗണ്ട് ഇല്ല ഒക്കെ കേട്ട് അങ്ങനെ പോരിട്ട് നല്ല രസമാണ്. നടന്നോളൂ നടന്നോളൂ. ഒന്നും കൂടി കാട നിൽക്കണില്ലേ, എന്നാൽ ഇത്ര അല്ലേനി. പക്ഷെ ചോലല്ലേ പറഞ്ഞിട്ട് നല്ല സൗണ്ട് ഇല്ലേ കൂരിരുട്ടിന്റെ, എന്താ കൂരിയാട്ടെ. വെൽക്കഴിച്ചു കൂടി നരങ്ങണുണ്ട് ഞാൻ. വെള്ളണ്ട്, വെള്ളണ്ട്, കാണുന്നുണ്ട്. അല്ല അങ്ങോട്ട് അങ്ങ് ഒരു നിർവാഹമില്ല, ചോല ഉണ്ടപ്പോ വെള്ളം ഒഴിച്ചതോടെ അത് ഇങ്ങോട്ട് മണ്ണിട്ടതോടെ മണ്ണ് നമ്മളിതിലൂടെ അല്ലേ ഇറങ്ങിണ്ടേ, നമ്മളിതിലൂടെ അല്ലേ ഇറങ്ങിണ്ടേ. ഇപ്പൊ തീ എന്തൊക്കെയുണ്ട് ഈ മണ്ണ്, ഇതെങ്ങനെ ഒരു ജെ സി ബിനോട് കൊണ്ടുവന്നു മരങ്ങളൊക്കെ മുറിച്ച് ഇവിടൊക്കെ മണ്ണ്, ഇതൊക്കെ ഇപ്പൊ മഴ ഇത് കാട്ടി തീർത്തുണ്ടായതല്ലേ. പക്ഷേ ആ വെള്ളം ദുഷ്ടന്മാര് കുടിനെടുത്താ ഇപ്പറ നീച്ച ബാബാ. ആ മിസ്സിങ് ആണ്, അന്ന് വന്നാ പഴമരല്ല അപ്പോൾ അത് ഭയങ്കര ഒരു വേദനയായി നമ്മളെ മുറിച്ചിട്ട് അന്ന് വന്നു. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോ സകലതും പോയി. നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കാം. ഇന്നിപ്പോൾ വന്നപ്പോഴുള്ള അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ, വെള്ളം ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈ ഫോട്ടോസൊക്കെ അല്ലേ ഞാൻ അന്ന് വ്ലോഗ് ചെയ്തില്ല, അന്ന് വന്നപ്പോഴത്തെ ഫോട്ടോസ് ആട്ടോ. അന്ന് ഞങ്ങളുടെ കുട്ടികളൊക്കെ ഏറ്റവും വന്നിട്ടുണ്ട്, അന്ന് കുറേ കുട്ടികൾ ചോലയിൽ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട്, നല്ല രസം അന്ന്. പിന്നെ എന്നാ അപ്പോൾ ഫോണ് തപ്പിയപ്പോൾ അന്നത്തെ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുതരാ വിചാരിച്ചാണ്ട് ഞാൻ ഇവിടെ കാണിച്ചു തന്നാട്ടോ. അപ്പം അന്ന് ഫസ്റ്റ് വ്ലോഗ് ചെയ്യാൻ വന്നന്നേ മരങ്ങളൊക്കെ മുറിച്ചിട്ട് തുടങ്ങിയെന്ന് പറയില്ല, ആ പനമരാട്ടയും മുറിച്ചിട്ടോ കേട്ടോ. പിന്നല്ലേ അന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എനിക്ക് ഡിലീറ്റ് ആക്കാൻ തോന്നാത്ത രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു, ഒരു വെള്ളത്തിൻ്റെ ഒരു വീഡിയോയും പിന്നെ നമ്മൾ വന്ന വഴി തിരിച്ച് പോകുമ്പോഴത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഡിലീറ്റ് ആക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ എനിക്ക് കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ തോന്നി.
ഈ വഴിയില്ല ഞങ്ങൾ അന്ന് വന്ന് തിരിച്ചു പോകുമ്പോഴത്തേ വന്ന അതേ വഴി തന്നെയാണ് ഇപ്പം അത്. ഇനിയിപ്പത്തെ വീഡിയോയിലുള്ള വഴി നിങ്ങളിപ്പോൾ അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നുണ്ട്. അപ്പം അന്നത്തെ ഇന്നത്തെ മാറ്റങ്ങൾ നോക്കിയിട്ടോ. പക്ഷെ എന്താ പറയാ, ഭയങ്കര മിസ്സിങ് ആണ് ഇപ്പോൾ ഇല്ലാത്തോണ്ട്. ചോല വന്ന വഴിക്ക് തിരിച്ചു പോകുമ്പോ വെള്ളത്തിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അത് മാത്രം കാണുന്നു. പക്ഷെ സംഭവങ്ങളൊന്നും കാണും. മലപ്രദേശോ നമുക്ക് ഈ നടുക്കുന്ന കുറച്ച് ഫോട്ടോ എടുക്കാം. നടക്ക്. ഒരു മൂന്നരക്കൊക്കെ വന്നിട്ടില്ല, ഞങ്ങൾ നാലേ മുക്കാലാവുമ്പോഴാട്ടെ തിരിച്ചു പോകണം കേട്ടോ. പിന്നെ എന്താ പറയുക, ഞങ്ങൾ പീടിയന്ന് മുട്ടായൊക്കെ വാങ്ങിയിട്ട് പിന്നെ വന്ന വൈപ്പ് നിങ്ങൾ കണ്ടല്ലോ. പിന്നെ നമ്മൾ നേരെ പെരയൊക്കെ പോയി കുറച്ച് മുട്ടായകളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പണ്ടത്തെ മുട്ടായകൾ ഇതൊക്കെ വാങ്ങിട്ടോ. എത്ര കാലായി എനിക്ക് മറ്റേ പുളിച്ചാറിന്റെ ആ മുട്ടേന്റെ പേരെത്താ ഫവാസ ശോഭാസ് ഇമ്പിളി മുട്ടായി. എനിക്ക് മറ്റേ ഇത് ഏതാണ്ട് അടിയ ചെറിയ സാധനം ആ ഇമ്പിളി എനിക്ക് ആരെന്റെ മുട്ടായി എടുക്കണേ. മൂന്നരക്ക് ചോലേക്ക് പോയി നമ്മൾ നാലേ മുക്കാലിന് കയറി തന്നെ കുറെ നേരം എനിക്ക് അവിടെ ഫോട്ടോ എടുത്തിട്ടാ നടക്കുന്നിട്ട് കാടിന്റെ നടക്കുന്നിട്ടോ. പിന്നെ ഞങ്ങൾ പുളിച്ചാറൊക്കെ വാങ്ങി മുറ്റത്ത് തന്നു. പിന്നെ കുറേ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ കുറേ ഫോട്ടോസ് എടുത്ത് അഞ്ചേക്കാൽ അയക്കുന്നുണ്ട്. പിന്നെ തീ എത്തിച്ച് ചിരട്ടക്കണയിൽ ഉണ്ടാക്കാൻ പോയപ്പെട്ടോ. പിന്നെ നമ്മൾ ചാർക്കോൾ എത്തിച്ച് കണ്ട് നമ്മൾ രണ്ടരക്ക് വെച്ചിട്ട് നമ്മൾ പിന്നെ അഞ്ചേക്കാലാവുമ്പോഴൊക്കെ നമ്മൾ എടുക്കണം. അപ്പോൾ കുറേ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടേ ചിക്കനിട്ടോ. ചെമ്പട്ടീൻ്റെ മൂടി ഇങ്ങോട്ട് തുറന്നപ്പോലെ ചാർക്കോൾ ഇങ്ങോട്ട് കത്തിച്ചപ്പോലെ നല്ല ഇറച്ചിൻ്റെ എന്താ പറയുക മസാലയ്ക്ക് നല്ലൊരു മണം ഉണ്ടായിട്ടോ. കഴിഞ്ഞ അൽഫാം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നന്നായിട്ട് ഗ്രില്ല് ചെയ്യുമ്പോൾ കൊണ്ടയച്ചിട്ട് ഗ്രില്ലല്ല ഈ സാധനം കൊണ്ടയച്ചത്. അപ്പോൾ നല്ലോണം ബോധമുണ്ടായിരുന്നു, നല്ല കണലൊക്കെ കെട്ടിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഈ ടൈമിലാണ് കൊണ്ടയച്ചത്. ഒരു കുഴപ്പമില്ല, അടിപൊളി. ഇനി ഞങ്ങൾ ഓരോ പണിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചെറിയ ഇപ്രക്കുട്ടി ഇത് നമ്മളെ കമ്പം വേവിച്ച കുക്കറിൽ കുറച്ച് ഇതുണ്ടായിട്ട് അത് പെറുക്കി തിന്നണ പണി ചെയ്യുന്നിട്ടോ. നല്ല രസേ ഇനി വെള്ളമൊക്കെ സൊക്കടരും എടുത്തച്ചാണ്. പിന്നെ ഇല്ലേ സാവധാനം അങ്ങനെ കണ്ണലിൽ കിടന്ന് അങ്ങനെ വന്നിട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനും മുമ്പോട്ട് ഇത് പിടിച്ച് മറച്ച കെട്ടിട്ടോ. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഓലിൻ്റെ ഫോൺ കൊണ്ടുപോയിട്ടോ. അപ്പോൾ ഒരു ഭാഗമല്ലേ വന്നിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ഭാഗം വേവാനും കണൽ കുറവാണെന്ന് തോന്നിയിട്ട് അപ്പോൾ ഞങ്ങളെന്താ അപ്പുറത്ത് ചിരട്ട കുറച്ച് കൂട്ടി കണലാക്കിയിട്ട് പിന്നെ അത് അതിൻ്റെ ശേഷം പിന്നെ തീ കിട്ടുകൊടുത്തിട്ടോ. അപ്പോൾ അങ്ങനെ ഇത് പിന്നെ സാവധാനം അങ്ങനെ ആയിക്കൊണ്ടുവന്നു. പിന്നെ അൽഫാമിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊക്കെ ഇങ്ങനെ സ്പൂണിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടു. അപ്പോൾ തന്നെ നല്ലൊരു മണൊക്കെ ഇങ്ങനെ വരലൊടങ്ങിയാണ് കേട്ടോ. പിന്നെ ഫോൺ ഇവർ കൊണ്ടുപോകുകയാണ് വീഡിയോ എടുക്കാൻ. എൻ്റെ ഫോണിൽ ദിലീപിൻ്റെ ലയൺ മൂവിയില്ല കുത്തിരുന്ന് കാണേനെ. അപ്പോൾ കാണുന്നിടത്തുനിന്ന് അങ്ങനെ ഇവർ ഫോൺ കിട്ടും. പിന്നെ ആ സമയത്തൊന്ന് ഫോൺ തന്നിക്കാണ്ട് പിന്നെ ഒരു വൈക്ക് വന്നിട്ടില്ല. പിന്നെ ആറരക്കെ ഇറ്റാ വരുന്ന കേട്ടോ. ഇതിട്ടാണ്ട് ഓല് പോയതാണ്. പിന്നെ ആ സമയത്ത് മയോണൈസൊക്കെ അടിച്ച് വെച്ച് ഞങ്ങൾ ഓരോരോ പണിയൊക്കെ എടുത്തിട്ട് പിന്നെ ചപ്പാത്തി ഇടാനും നിന്നിട്ടില്ല കേട്ടോ. പിന്നെ ഈ സമയത്ത് പിന്നെ ഓം വന്നുകൊണ്ട് വീഡിയോ എടുക്കട്ടത്. പിന്നെ ഓ വന്നുകാണ്ട് ഓനോട് പറഞ്ഞ് പോയി വീഡിയോ എടുത്ത് പറഞ്ഞപ്പോൾ ഓ വന്നുകാണ്ട് വീഡിയോ എടുത്തിട്ട് ഇതൊന്നും അത് ഇടക്ക് ക്ലിയർ ഉണ്ട് ഇടക്ക് ക്ലിയർ ഇല്ല അങ്ങനെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ രണ്ട് പിച്ചിലിത് ഒന്ന് ഞാനൊന്ന് ഇമ്മും ബന്ധുഗുണോ നോക്കിയതാട്ടോ. അപ്പോൾ വന്ന് സാധനം അപ്പോൾ വാങ്ങിയേക്കാൻ വേണ്ടി ഓനെ വിളിച്ചാട്ടോ. പിന്നെ ഓനോട് വീഡിയോ എടുക്കാൻ ഓന അതിസാഹസികമായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് കിടന്നുകാണ്ടൊക്കെ വീഡിയോ എടുത്തിക്കണോ തോന്നിട്ടോ എന്ന് ഞാൻ കണ്ടില്ലേനു. അപ്പോൾ ഇനി നമ്മൾ പെരി പെരി അൽഫാം ഇവിടെ റെഡി ആക്കുന്നുണ്ട്. നാ വേറെ ടേസ്റ്റ് തന്നെ കേട്ടോ. നമ്മൾ ചാർക്കോളൊക്കെ കത്തിച്ച് പുഴച്ചുണ്ടാക്കുമ്പോൾ അതേമാതിരി നമുക്ക് ഗ്രില്ല് തന്നെ ചെയ്യണമെന്നില്ല, അതേമാതിരി നമുക്ക് പാനിലൊക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെയും വേവിക്കാത്തതും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. പിന്നെന്താ ഞങ്ങൾ അപ്പോൾ തന്നെ അവിടെ എല്ലാവരുടെയും കുത്തിരുന്നാണ് ചായ അടിച്ചിട്ടോ. പിന്നെന്താ ചപ്പാത്തിയും ചുട്ടിയില്ല, ആ പൊറോട്ട ഉണ്ടെന്ന്, പിന്നെ ബ്രെഡ് ഉണ്ടായിനി അത് കൊടുത്ത്. പിന്നെ ഞങ്ങൾ കറി ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ കറിൻ്റെ ചിന്ത ഒന്നും അങ്ങനെ പോയില്ല. അൽഫാം ഇല്ലേ നന്നായിട്ട് വന്നും ചെയ്തിട്ട് മസാല ഒരു വേറെ ടേസ്റ്റ് തന്നെ ഇനിട്ടോ. പിന്നെ എന്താ ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മളെ സോസിൽ നമ്മൾ മയോണൈസ് നോക്കിക്കാണ്ട് അച്ചയിലേക്ക് തിന്നുന്ന വേറൊരു ടേസ്റ്റ് തന്നെയാണ്.
പിന്നെ ഒരാൾ കാര്യമായിട്ട് ഉച്ചക്കത്തെ സാമ്പാർ എടുത്തന്നാണ്ടില്ലേ, പൊറോട്ട സാമ്പാറിൽ മുക്കിയിട്ടില്ലേ, മയോണൈസും സോസും കൂട്ടിക്കാൻ തിന്നപ്പോൾ ഞാൻ കാര്യമായിട്ട് നോക്കിക്കട്ടെ എങ്ങനെയുണ്ട് അറിയാനായിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് വെച്ചപ്പോൾ എന്താ സാമ്പാർ കൂട്ടി തിന്ന വലിയ രസമില്ലാന്ന്. അനക്ക് ഓടുന്നപ്പോൾ കിട്ടി പറയും ഇങ്ങോട്ട് എടുത്താണേ, സത്യം പറയിച്ച് ഏറട്ടല്ലേ. അങ്ങനെയല്ലേ ഞങ്ങൾ ചായയുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടില്ല, കുറേ തരിയിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞത്. അപ്പോഴൊന്നും എൻ്റെ ഫോൺ എൻ്റെ കയ്യിലില്ല കേട്ടോ, എൻ്റെ അമ്മ അറിവിനിലാവ് ക്ലാസ് ചെയ്യിക്കുന്നുണ്ട്, അപ്പോൾ ഫോണില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കളിച്ചല്ലേ പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ പണ്ടത്തെ പിങ്കോ SOS അതൊക്കെ ഇങ്ങനെ കളിച്ചേനിട്ടോ, നല്ല രസേനി. പിന്നെ കുറേ ഇത് ഈ വീഡിയോ എടുത്തില്ല, ഇതിപ്പോൾ അപ്പോൾ 9 ഞങ്ങൾ കളിച്ചേനെ കേട്ടോ. ആദ്യത്തിൽ ഈ രണ്ട് കള്ളി കിട്ടിയത് ഫുള്ള് ഇൻ്റെ താട്ടാ 94 കേട്ടോ. അപ്പോൾ നാർക്ക് 1, പിന്നെ ഓനക്ക് 14 കിട്ടിയേ, പിന്നെ ഞാനിട്ട്, പിന്നെ ഞങ്ങൾ മാറി മാറി അങ്ങനെ ഇട്ടിട്ടോ. പിന്നെ ഓനക്ക് എങ്ങനെ കിട്ടിയെന്ന് അറിയില്ല, പിന്നെ ഫുള്ള് ഇട്ടു ഓൻ തന്നെ ഇട്ടോ. അപ്പോൾ ഒന്നിങ്കാട്ടി ജയിച്ചിട്ടോ, നല്ല രസമാണ് കേട്ടോ. 10 അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ നുള്ളിപ്പറക്കി പറഞ്ഞു, പണ്ടത്തെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ കളിച്ചിടതല്ലേ ഇങ്ങനത്തെ കളികളൊക്കെ, നല്ല രസമാണ്. പഴയ ഓർമ്മകളൊക്കെ കിട്ടി, നല്ല രസമാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ അന്ന് കിടന്നുറങ്ങി, പിന്നെ എൻ്റെ അമ്മൻ്റെ മോൻ വന്നേ, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ പുറത്തു പോയത്, ഓൻ വന്നേ ഞങ്ങളെല്ലാവരും കൂടി. പിന്നെ കുറേ ഫോണും മറ്റേ എന്തല്ലേ ക്യാരം ബോർഡ് ലുഡോ ബോർഡ് ഞാൻ കളിച്ചാലേ ഇല്ല, അവിടെ കുത്തർന്ന് അതൊക്കെ കുത്തർന്ന് കളിച്ച്. അന്നത്തെ ഒരു ദിവസം നല്ല രസമാണ് കേട്ടോ. വർത്താനം പറഞ്ഞ അങ്ങനെ എപ്പോഴും ഉറങ്ങാൻ പോയതൊന്നും ഓർമ്മയില്ല. പിന്നെ രാവിലത്തെ നീച്ചിട്ട് ഞാൻ നേരത്തെ പോകാൻ നിൽക്കട്ടെ, കാരണം നാത്തൂന് തലേന്ന് വിരുന്ന് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ വരുന്നുണ്ടെന്ന് പറഞ്ഞാണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ചെന്നപ്പോൾ എളാമ്മ വെള്ളപ്പം ചുടുന്നത്, പിന്നെ ബ്രദർ പറഞ്ഞില്ലേ വലിയ ഓനെ അങ്ങോട്ട് ആക്കി തന്നിട്ടാ, പിന്നെ ഇൻ്റോടെ ചെന്നപ്പോൾ ഉമ്മതാ കട്ടിപ്പത്തിരിക്ക് ഇതൊക്കെ പെരുത്തി വെച്ചിരിക്കുന്ന കേട്ടോ. പിന്നെ ചുടലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നാത്തൂനില്ലേ കോമാങ്ങാച്ചാറിട്ടെ ചീനിട്ട്, അവൾ കുപ്പി കിട്ടിച്ചിട്ടില്ല, ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചത് ഈ കരട്ത് 3 പ്രാവശ്യം ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം എറിഞ്ഞപ്പോൾ നെയ്സേനിട്ട്, പിന്നെ ഉണ്ടാക്കി കുറച്ചുകൂടി പഴപ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല വലിപ്പമുണ്ട് കേട്ടോ അച്ചാറിൻ്റെ കഷ്ണം. അങ്ങനെ പിന്നെ രാവിലത്തെ ചായ എടുക്കുക കഴിഞ്ഞപ്പോൾ പൗത്തൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ അമ്മ ഇരിഞ്ഞ, അപ്പോൾ തന്നെ ഇപ്പോൾ പീടിയെന്ന് അന്നത്തേക്കുള്ള സാധനമൊക്കെ കൊണ്ടുവന്നേ. പിന്നെ എന്താ പറയുക, അന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടാ. പിന്നെ എന്താ പറയുക, അതിൻ്റെ വീഡിയോ നല്ല ലെങ്ത്തുള്ള വീഡിയോ തന്നെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എല്ലാവരും മുഴുവൻ കാണണമെന്നൊന്നും അറിയുന്നില്ല കേട്ടോ, പക്ഷെ നമുക്കൊരു ഓർമ്മക്കായിട്ട് അന്നത്തെ ഒരു ദിവസം ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.